ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 13-ാം IPL സീസൺ കഴിഞ്ഞ ചൊവ്വാഴ്ച അവസാനിച്ചെങ്കിലും അടുത്ത വർഷത്തേക്കുള്ള സീസണെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത വർഷത്തേക്ക് ഇനി 6 മാസത്തോളം ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. IPL ഫൈനൽ കാണാനെത്തിയ മോഹൻലാലിൽ നിന്നുമാണ് നമ്മുടെ ഒരു കേരളത്തിൽ നിന്നും ഒരു ടീം വരുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ ക്രിക്കറ്റ് കളി കാണുവാനായിട്ട് എത്തിയത് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സ്പോൺസർ കൂടിയായ ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ടീം കൂടി വരുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ ഒരു ടീമിന്റെ മുഖ്യ സ്പോൺസറാകാൻ കൂടുതൽ സാധ്യത ബൈജൂസ് ആണ്. അപ്പോൾ അത് സംബന്ധിച്ചാണ് മോഹൻലാൽ വന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ കേരള ടീം IPL വരുമോ? പ്രധാനപ്പെട്ട ഉത്തരം നൽകിയിരിക്കുകയാണ് സൗരവ് ഗംഗൂലി. സൗരവ് ഗംഗൂലി ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത IPL 10 ടീമുകളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. അതിൽ ഒരു ടീം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഗുജറാത്ത് ലയൺസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും IPL വിലക്ക് കൊടുത്തപ്പോൾ പകരം വന്ന 2 ടീമുകളിൽ ഒന്നാണ് ഈ ഒരു ഗുജറാത്ത് ലയൺസ്. അന്നുണ്ടായിരുന്ന ധോണി നയിച്ച റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് അല്ലെങ്കിൽ പൂനെയിൽ നിന്നുമുള്ള ഒരു ടീം കൂടി വരാനിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഗാംഗുലി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുജറാത്ത് അലയൻസിന്റെ പേര് മാത്രമാണ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ടീമിനെ മാത്രമാണ്. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിന്റെ ടീം എന്തുകൊണ്ട് വന്നുകൂടാ എന്നതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം കഴിഞ്ഞൊരു വീഡിയോയിൽ ഇന്നലെ നിങ്ങളെ അറിയിച്ചതാണ്. നമ്മുടെ കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ ഉടമകൾക്ക് ഈ ഒരു കേരളത്തിൽ നിന്നും ഇനിയൊരു ടീമിനെ കൊണ്ടുവരാൻ താല്പര്യമില്ല. 2011 പുറത്തായ കൊച്ചി ടസ്കേഴ്സ് കേരള അന്ന് പുറത്താകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാങ്ക് ഗ്യാരണ്ടി പുതുക്കാത്തതിന്റെ പേരിലായിരുന്നു. BCCI നൽകേണ്ട നഷ്ടപരിഹാരമായ 1200 കോടിയിലധികം രൂപ ഇതുവരെ നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത കൊച്ചി ടസ്കേഴ്സ് കേരളത്തിനുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഉടമസ്ഥർക്ക് താല്പര്യമില്ല. പകരം ഏതെങ്കിലും ഒരു ടീം കേരളത്തിൽ നിന്നും വന്നാൽ ആയി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ടീം വരികയാണെങ്കിൽ ഈ വർഷം തന്നെ വരേണ്ടിയിരിക്കുന്നു, അതിന്റെ പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനേക്കാൾ മികച്ചൊരു സമയം ഇനി ഉണ്ടാകില്ല എന്നത് നിസ്സംശയം പറയാം. കാരണം അടുത്ത വർഷമാണ് മേഘാലയിലും. ഇനിയൊരു മേഘാലയിലും അതിന്റെ അടുത്ത വർഷം തുടർ വർഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ല. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക.